ആണ്, ഷാർജിലേക്കാണ് യാത്ര. കോർഫക്കാണിലെ ഒരു സൂക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് സൂക്ക് എന്ന് വെച്ചാൽ? ഒന്നുമില്ല, അത് അങ്ങാടി എന്നാണ്. അറബിൻ വെളിൽ സൂക്ക് എന്ന് വെച്ചാൽ അങ്ങാടി, മാർക്കറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ പുതിയ രീതിയിലുള്ള കെട്ടിടങ്ങൾ കാണാൻ അല്ല പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നത്, പഴയ ഒരു അറേബ്യൻ കച്ചവട കേന്ദ്രം കാണിച്ചു തരാം എന്നാണ് നമ്മുടെ അരുൺ പാറാട്ട് പറയുന്നത്. പഴയങ്ങാടി എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഒരു 50-60 വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു കച്ചവട രീതി, അവിടുത്തെ കാഴ്ചകൾ എന്താണ്, ഇതെല്ലാം വീണ്ടും പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഒരു മ്യൂസിയത്തിൽ. അപ്പോൾ ആ മ്യൂസിയത്തിലേക്കാണ് നമ്മുടെ യാത്ര. എമിറാത്തി കരകൗശല വിദ്യയുടെ എന്താണ് വിസ്മയ കാഴ്ചകൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. നേരെ ഷാർജയിലേക്ക്. ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര ചെയ്യുന്നത് ഒരു പഴയ സൂക്കിലേക്കാണ്. അതായത് 50-60 വർഷങ്ങൾക്ക് മുൻപുള്ള ഈ നാട്ടിലെ ഒരു അങ്ങാടിയിലേക്ക്. അവിടെയുള്ള കാഴ്ചകൾ എന്താണ്, അന്നത്തെ ആളുകളുടെ ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നെല്ലാം നമുക്ക് നേരിട്ട് കണ്ടറിയാം. പോകാം. എണ്ണ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഈ നാട്ടിലെ ജനങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അവരുടെ ജീവിത രീതികൾ എന്തെല്ലാമായിരുന്നു, അവരെങ്ങനെയായിരുന്നു കച്ചവടം ചെയ്തിരുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാകും അവിടെ എത്തിയാൽ. ഞാനങ്ങനെ കോർഫക്കാനിലെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് കാഴ്ചകൾ നേരിട്ട് കാണാം. ഷാർജ കോർഫക്കാനിലെ സൂഖ് ഷാർഖാണിത്. സൂഖ് ഷാർഖിൽ മനോഹരമായൊരു മ്യൂസിയമുണ്ട്. എമിറാത്തി ജനതയുടെ പാരമ്പര്യ കലാചാരതയും കരകൗശല വൈദഗ്ധ്യവും എത്ര മികവുറ്റതായിരുന്നുവെന്ന് സന്ദർശകർക്ക് മനസ്സിലാക്കി നൽകുന്ന വ്യത്യസ്തമായ മ്യൂസിയം. 2020 ഒക്ടോബറിൽ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് ഷാർജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെറിറ്റേജിൻ്റെ പരമ്പരാഗത കരകൗശല മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. 50-60 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെയുള്ള ഒരു സൂക്കിലേക്ക് കയറിയാൽ എന്തൊക്കെ കാഴ്ചകൾ കാണുമോ അതെല്ലാം കൃത്യമായി തന്നെ ഇവിടെയുണ്ട്. ഒരു ഭാഗത്ത് ഇതാ എൻ്റെ പുറകിൽ കാണുന്ന പോലെ ബേക്കറി, അപ്പുറത്ത് ബാർബർ ഷോപ്പ്, അതിനപ്പുറത്ത് ജ്വല്ലറി, ഇവയെല്ലാം അന്ന് നമ്മൾ ഏത് രീതിയിലാണോ കണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ പുനർനിർമ്മിച്ചിരിക്കുന്നത്. അതിമനോഹരമാണ് ഈ കാഴ്ചകൾ. ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കളെല്ലാം നിർമ്മിച്ചിരുന്ന എമിറാത്തി കരവിരുതിൻ്റെ വിസ്മയ കാഴ്ചകളാണ് ചുറ്റും. രാജ്യത്തിൻ്റെ സമ്പന്നമായ നാടോടി കഥകളെക്കുറിച്ചും അതിൻ്റെ ആധികാരിക ഭൂതകാലത്തെക്കുറിച്ചും പഠിക്കാനുള്ള മികച്ച അവസരമാണ് ഇവിടെയുള്ളത്. മുത്തുവാരൽ ഉൾപ്പെടെയുള്ള പരമ്പരാഗത തൊഴിലുകളുടെയും വൈദ്യശാസ്ത്രം അടക്കമുള്ളവയിലെ പഴയ തലമുറയിലെ ആളുകളുടെ അറിവിൻ്റെയും കാഴ്ചകൾ ഇവിടെ നേരിട്ട് കണ്ടറിയാം. സൂഖിൻ്റെ ഒരു ഭാഗത്ത് അന്നത്തെ ഒരു മദ്രസ ഏത് രീതിയിലായിരുന്നു എന്ന് കൃത്യമായി തന്നെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ശബ്ദ ദൃശ്യ വിന്യാസങ്ങളും അതിമനോഹരമാണ്. നമ്മൾ ഒരു മദ്രസയുടെ മുന്നിലൂടെ നടന്നു പോകുന്ന അനുഭവം തന്നെയാണ് ഇവിടെ എത്തിയാൽ ഉണ്ടാവുക. ഇവിടുത്തെ പൂർവികരായിട്ടുള്ള അറബികൾ അന്നത്തെ കാലത്ത് ഏത് രീതിയിലാണോ ജീവിച്ചത് അത് അതേപടി ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഈ ഒരു മ്യൂസിയത്തിൽ. ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരെയും നമ്മുടെ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് ഒരു നിമിഷമെങ്കിലും നമ്മുടെ മനസ്സിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ പ്രത്യേകത. ഇവിടെ വാരാന്ത്യങ്ങളിൽ അനവധി പേരാണ് മലയാളികളടക്കമുള്ള ആളുകൾ ഇവിടെ ദുബൈയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഈ ഒരു കോർഫക്കാലിലുള്ള ഈ ഒരു ട്രഡീഷണൽ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇവിടെ എത്തുന്നത്.
വർഷങ്ങൾക്ക് മുൻപ് ഈ നാട്ടിലുള്ള ഒരു അങ്ങാടിയിലൂടെ യാത്ര ചെയ്താൽ ഏത് രീതിയിലുള്ള അനുഭവമാണ് ഉണ്ടാവുക, അത് കൃത്യമായി ലഭിക്കുന്ന തരത്തിലാണ് ഈ സൂക്ക് നിർമ്മിച്ചിരിക്കുന്നത്. പുതുതലമുറയ്ക്ക് തങ്ങളുടെ മുൻ തലമുറ ഏത് രീതിയിലായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് അറിയാനും പഠിക്കാനുമായി അതേ രീതിയിൽ ഒരുക്കിയിരിക്കുകയാണ് ഷാർജ. കോർഫക്കാനിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. അപ്പൊ എല്ലായിടങ്ങളിലും ഉണ്ട് ഇങ്ങനെ പഴമയെ നെഞ്ചോട് ചേർക്കുന്ന ഇപ്പോഴും ചേർത്ത് പിടിക്കുന്ന ആൾക്കാർ എന്ന് മനസ്സിലായല്ലോ.